സന്ധ്യനേരമായപ്പോഴാണ് എഴുന്നേറ്റത്. പഞ്ഞിപ്പൊരുള്ള മെത്തയപ്പോഴാണ് പാർക്കലായത്. നോക്കുമ്പോൾ ഞാൻ ഞെട്ടി ഗൈസ്. പുള്ളിക്കാരൻ നെഞ്ചിലാണ് ഞാൻ. ആളുടെ കൈയാണിൽ എൻ്റെ വയറിലും. എനിക്കത് കണ്ടതും ഉള്ളിൽ നിന്ന് എന്തോ അങ്ങനെ കയറി വരുന്നത് പോലെ. സംതിങ് മിമ്മി. മെല്ലെ കൈ മാറ്റി വെച്ചു. എണീറ്റു. ഹോ, സമാധാനം. ഇങ്ങനെ ഇതിപ്പോൾ കയറി കിടന്നു. ആ, പോട്ടെ. കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്ന് ആരൊക്കെയുണ്ട് ഹാളിൽ. ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോഴേക്കും ചേച്ചിയമ്മേ എണീറ്റോ? അനു ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഹാ, ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചോദിക്കേണ്ട, വെറുതെ എന്തിനാ അവിടെ വായിലുള്ളത് കിടക്കാൻ നിൽക്കണേ. അപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ വന്ന് എൻ്റെ തലയിൽ തലോടി. ക്ഷീണമുണ്ടോ മോളെ? ഇല്ല. ആരാ ഇങ്ങേര്? കണ്ടിട്ട് പുള്ളിയുടെ ഡാഡിയുടെ ലുക്ക്. ഹോ മൈ ഗോഡ്, ഇത് അങ്ങയുടെ അച്ഛനാണ്, സീതുറാം സായി. എല്ലാവർക്കും ഉണ്ടല്ലോ ഈ സായി പേര്. ഇത്രയും വലിയ കുടുംബമായിട്ട് ഇങ്ങേര് എങ്ങനെയാ രണ്ടം കെട്ടുകാരനായത്? ചോദിക്കണമെന്നുണ്ട് ആരോട്? ഞാൻ അനുവിനെ ഒന്ന് പാളി നോക്കി. മോളെ, എനിക്ക് നിന്നെ കൊണ്ട് ഒരാവശ്യമുണ്ട്. ചെയ്യുന്നത് ചേട്ടത്തനമാണോ എന്തോ, പക്ഷെ അറിയാതെ ഇരിക്കാനും പറ്റില്ല. അപ്പോഴാണ് അങ്ങയുടെ അമ്മയുടെ അച്ഛനാണെന്ന് തോന്നുന്നു. ആളിനോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. എനിക്കെന്തിനാ മടി, ഞാൻ ചെയ്തു. അല്ലെങ്കിലും എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പൂജാമുറിയിൽ നിന്ന് വിളക്ക് കത്തിച്ച് വരുമ്പോഴാണ് എൻ്റെ ഭർത്താവ് സ്റ്റേപ്പ് ഇറങ്ങി വരുന്നത്. ഞാൻ അങ്ങനെ ഒന്ന് നോക്കി, പിന്നെ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. ആളെന്നെ തന്നെ നോക്കി, കണ്ണെടുക്കുന്നില്ല. അത് കണ്ടത് എൻ്റെ അമ്മോ ആകെ വേപ്രാണം. കയ്യിലുള്ള നിലവിളിക്ക് ഇപ്പോൾ വീഴുന്നായപ്പോൾ പിന്നെ ആ മൊന്തയ്ക്ക് നോക്കിയില്ല. ഇല്ലാൽ ഞാനിപ്പോൾ ബോധം കെട്ട് വീണ് പോകും. എനിക്ക് എന്നെ തന്നെ ചില നേരത്തെ പിടിച്ചാൽ കിട്ടില്ല. നിലവിളക്ക് വെച്ച് കഴിഞ്ഞ് ചായ കുടിച്ചു. ഞാനും അങ്ങേരും അനുവും അച്ഛനും പിന്നെ അവിടെയുള്ളവരും. അതിലൊരു പുട്ടിഭൂതം എന്നെ തന്നെ നോക്കുന്നുണ്ട്. എന്തെന്തിന്? ആദ്യം ആ അമ്മച്ചി, പിന്നെ ദേ ഇത്. ഇനി അടുത്തത് ആരാണാവും? മോൾക്ക് എന്താ ജോലി? ആ അമ്മച്ചിയുടെ ആരോ ആണെന്ന് തോന്നുന്നു. ഒരു പുരുഷനാണ്, ചിലപ്പോൾ അങ്ങയുടെ ഭർത്താവാകും. ഞാൻ? അവൾ ലെക്ചറാണ് ക്രിസ്ത്യൻ കോളേജിൽ. ആളാണ്. ഞാൻ അങ്ങനെയെന്ന് നോക്കി. എന്നെ പറ്റി എല്ലാം അറിയാലോ ഈ മുതുക്കിന്. എനിക്കാണല്ലേ ഒന്നും അറിയാത്തേ. ഏത് സബ്ജക്റ്റ്? ദേ വേറെ ഏതോ ഒരു തേണ്ടി. ആൾക്ക് എന്നെ വല്ലാത്ത നോട്ടമുണ്ട്. എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല. മലയാളം, ഞാനാ പറഞ്ഞേ. അപ്പോഴാണ് ഒരു ചിരി. ആ പൊട്ടിയാണ്. ഇതിന് മാത്രം ചിരിക്കാൻ ഞാനെന്താ പറഞ്ഞേ? മലയാളമോ? അല്ലെങ്കിലും നിന്നെപ്പോലെ ലോ ക്ലാസ്സിനൊക്കെ ഇതേ പറ്റൂ. എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക് രാമേട്ടൻ്റെ ഭാര്യയാകുവാൻ? അത് കേട്ടപ്പോൾ എന്തോ നെഞ്ചു വല്ലാതെ വിങ്ങുന്നു. കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. താഴേക്കൊഴുക്കി വരാൻ വെമ്പി നിന്നു. പക്ഷെ ഞാൻ തടഞ്ഞു നിർത്തി. ആ ശബ്ദം കേട്ട് ഞാനും മനുവും അച്ഛനും ഞെട്ടി. നോക്കുമ്പോൾ എൻ്റെ ഭർത്തു ആകെ ദേഷ്യമുണ്ട്. മുഖമാകെ വലിഞ്ഞു മുറുകിയാണ് നിൽപ്പ്. എനിക്ക് ആ രൂപം കണ്ടിട്ട് തന്നെ പേടി തോന്നി. ഡീ, നിനക്ക് തോന്നുമ്പോൾ കൊട്ടാനുള്ള ചെണ്ടയല്ല എൻ്റെ ഭാര്യ, മനസ്സിലായോ? ആദ്യം പറഞ്ഞ് ആള് മുകളിലേക്ക് പോയി. ഹോ, ഉത്സവ പറമ്പിൽ വീടിക്കുട്ട് നടന്ന പോലെ ഉണ്ടിപ്പോൾ. അനു എന്നെയും കൊണ്ട് അവിടുന്ന് പോയി അച്ഛൻ റൂമിലേക്കും. അവൾ എന്നെയും കൊണ്ട് അവളുടെ റൂമിലേക്കാണ് പോയത്. അവൾ കട്ടിലിരുന്നും കൂടെ എന്നെയും എത്തി. അവൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ട്. അനു. ചേച്ചിയമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി കൊണ്ടുവന്നതാ. പറ. താഴെ നടന്നത് അതൊന്നും ഒന്നും പേടിക്കേണ്ട. ഏട്ടൻ അങ്ങനെയാ, പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ സ്നേഹമുള്ളവനാ. അത് ഞാൻ എന്തിനാ ചേച്ചിയെ ചേച്ചിയമ്മയെന്ന് വിളിക്കുന്നതെന്നറിയോ? ഇല്ല, എനിക്ക് ചേച്ചി അമ്മയായിട്ടാ. ചേച്ചിയമ്മയ്ക്കറിയോ എന്നെ പ്രസവിച്ചതും? എൻ്റെ മാ സീതാ പാർവതി, അച്ഛൻ്റെ പാറുകുട്ടി, മരിച്ചുപോയി. അത് കേട്ടതും ഞാൻ ഞെട്ടി. ആളുടെ അമ്മ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, പിന്നെ എന്നെ വളർത്തിയത് അച്ഛനും ചേട്ടച്ചനും. അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ സ്കൂൾ പോലും ലീവാക്കി കുഞ്ഞായ എന്നെ നോക്കിയത് ചേട്ടച്ചനാ. അങ്ങനെ എനിക്ക് ഏട്ടൻ ചേട്ടച്ചനായത്. അമ്മയില്ലാത്ത കുറവ് നികത്തുകയായിരുന്നു ചേട്ടച്ചൻ. അച്ഛൻ അനാഥരായിരുന്നു, അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ചേട്ടച്ചനുണ്ടായപ്പോഴാണ് എല്ലാവരും എല്ലാം മറന്നത്. പക്ഷേ എന്നെ എല്ലാവർക്കും വെറുപ്പാ. അമ്മയ്ക്കൊന്ന് ഭൂമിയിൽ വന്നവൾ, അതാണ് എൻ്റെ ലേബൽ. ഞാൻ അവളുടെ തോളിൽ അമർത്തി പിടിച്ചു. അവൾക്കറിഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ചേർത്തി പിടിക്കാനേ എനിക്ക് പറ്റുള്ളൂ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഞാൻ അവളെ. ഇവിടെ എല്ലാവർക്കും എന്നെ വെറുപ്പാ, ആർക്കും എന്നെ ഇഷ്ടമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്ക് പോലും. അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടോട്ട് മാറി. ചേട്ടച്ചന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല, ദേഷ്യം വന്ന് അവരെ അടിക്കും. ചേട്ടച്ചന് ഞാൻ എന്നാൽ ജീവനാ. എനിക്കും. ചേച്ചിയമ്മേ, അത് ചേട്ടച്ചനെ ഇന്നത്തെ ഈ അവസ്ഥയിലാക്കിയത് അവളാ. ഏതവൾ? അവൾ എന്നെ നോക്കി പിന്നെയും പറഞ്ഞു, ചേട്ടച്ചന് ശ്രുതി ഇഷ്ടമായിരുന്നു. ആരായി ശ്രുതി? താഴെ കണ്ടില്ലേ ഒരുത്തി? അവളാ. അവളുടെ സ്വരത്തിൽ നീരസം കലർന്നിരുന്നു. അവളുടെ അമ്മയുടെ അനിയത്തിൻ്റെ മോളാ. ചേട്ടച്ചന് അവളെ ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമല്ല. എന്നാലും ചേട്ടച്ചന് വേണ്ടി ഞാൻ എന്ത് വേണ്ടെന്ന് വെച്ചു. എൻ്റെ ചേച്ചിയമ്മയെ ഞാൻ കാണാൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ
അവളെന്നെ അവഗണിക്കുകയായിരുന്നു. ചേട്ടച്ചനെ എന്നിൽ നകറ്റാൻ നോക്കി. അങ്ങനെ അവളും ഞാൻ തമ്മിൽ വഴക്കുണ്ടായി. പക്ഷേ അവളുടെ ആ വാചകം, ഞാൻ ചേട്ടച്ചനെ ചേട്ടച്ചനെ മേലെ എനിക്ക് ഒരു കണ്ണുണ്ടെന്നും ഞാൻ അദ്ദേഹത്തെ മോഹിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞു. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. അവൾ കരയുകയാണ്. ഞാൻ അവളെ ചേർത്ത് നിർത്തി. എന്നാൽ അതൊക്കെ ചേട്ടച്ചൻ കേട്ടു. അവളെ അടിച്ച് പുറത്താക്കി. എന്നിട്ട് അവൾ എന്താ ചെയ്തെന്നറിയോ? ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു. ചേട്ടച്ചനെ അറസ്റ്റ് ചെയ്തു. 3 മാസം ജയിലിൽ കിടന്നു. പിന്നെ പുറത്തിറങ്ങി. അപ്പോഴേക്കും അവളും ചേട്ടച്ചനുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നു. കുറേ കാലം കൂലിപ്പണി ചെയ്തിട്ടാണ് ചേട്ടച്ചൻ ഇന്നീ നിലയിലെത്തിയത്. ഒരു ഡോക്ടറായത്. പക്ഷെ പിന്നെ ചേട്ടച്ചന് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യമായി. പക്ഷെ പാവ, പിന്നെ ഒരു കല്യാണത്തിന് ഞാൻ ആ ചേട്ടച്ചനെ നിർബന്ധിച്ചത്. സമ്മതം അല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി ചേട്ടച്ചൻ സമ്മതം പറഞ്ഞു. ചേച്ചിയമ്മയ്ക്ക് അറിയോ? ചേട്ടച്ചന് പോലും അറിയില്ല ചേച്ചിയമ്മയെ പറ്റി. ഞെട്ടി. ഞാൻ ഞെട്ടി. പുള്ളിക്ക് പോലും എന്നെ അറിയില്ല. അത് പോട്ടെ, എനിക്ക് പോലും അറിയില്ലല്ലോ പുള്ളിയെ. ചേച്ചിയമ്മയുടെ ഫോട്ടോസ് കണ്ട് എനിക്കിഷ്ടമായി. ബ്രോക്കർ കാണിച്ചു തന്നിരുന്നു ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ്. അതിലെനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിരുന്നു. അങ്ങനെയാ ഞങ്ങൾ ചേച്ചിയമ്മയുടെ വീട്ടിൽ പെണ്ണാലോചിച്ച് പോകുന്നത്. പ്രായം കുറേ ആയതിനാൽ ചേച്ചിയമ്മയെ എൻ്റെ ചേട്ടച്ചനെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞു ചേച്ചിയമ്മയുടെ മാമന്മാർ. എടാ പാവി, 28 വയസ്സ് അത്രയ്ക്ക് മോശമാണോ? എന്നാലും എൻ്റെ മൂലാച്ചി മാമന്മാർ എൻ്റെ ഈ ആശേട്ടനെ പോലെയുള്ള ഒരാളെ തന്നെ കെട്ടിച്ചു തന്നതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ചേച്ചിയമ്മേ, നാളെ നമ്മൾ പാലക്കാട്ടോട് പോകും. അല്ല, നിൻ്റെ ചേട്ടനെ റാം എന്നാണോ വിളിക്കുക? ആ, എൻ്റെ ഒന്നുമില്ല. പിന്നെ പുള്ളിക്ക് ഇഷ്ടമാണോ? അത് ചേച്ചിയമ്മ തന്നെ നോക്കണം. ഇനി അഥവാ ഇഷ്ടമല്ലേ, നമ്മൾ ചേട്ടച്ചനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിക്കും. ആ സമയം അവളും ഞാൻ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുകയായിരുന്നു. അവിടെ രാത്രി സെറ്റ് സാരി ഉടുപ്പിച്ച് പാൽ ഗ്ലാസ് തന്നിട്ട് എന്നെ നോക്കി അവൻ നാണം കൊണ്ട് തറയിൽ ഇന്ത്യൻ മാപ്പ് വരയ്ക്കുക. ഞാൻ അവളെ ഇന്ന് നോക്കി. ഇന്ന് എനിക്കാണോ അതോ അവൾക്കാണോ ഫസ്റ്റ് നൈറ്റ്? അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാ. അനു, നീ എന്തിനാ ഇങ്ങനെ നാണം വരുത്തുന്നേ? ഷോ, ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഈ 80+ ഒക്കെ കാണില്ലേ? ഞാൻ അവളെ ഇന്ന് നോക്കി. മുട്ടേന്ന് വിരിഞ്ഞില്ല. അപ്പോഴവളൊരു 80+. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ച് ചാവും. ഞാൻ അവളെ നോക്കി പല്ല് കടിച്ച് ചിരിച്ചു. അവളാണെങ്കിൽ നാണം കൊണ്ട് എന്നെ തോൽപ്പിക്കും. അപ്പോഴേക്കും അച്ഛൻ വന്നു. മോള് ചെല്ല്, അവൻ ഉറങ്ങാൻ ടൈമായി. അച്ഛൻ തലയിലൊന്ന് തഴുകി. ഞാൻ ചിരിച്ചു കാണിച്ചു. റൂമിലേക്ക് പാൽ ഗ്ലാസ് കൊണ്ട് ഞാൻ കയറി. നെഞ്ചൊക്കെ പാണ്ടിമേള മടിക്കുന്നുണ്ട്. ഇതൊന്ന് നിർത്താൻ ഞാൻ എന്താണവോ ചെയ്യേണ്ടേ? പ്രേതവാതിലും തുറന്ന് അകത്തേക്ക് കയറി. ഈ മരവാതിൽ കാണാം അങ്ങയുടെ ഉറക്കം വണ്ടി പിടിച്ചു പോയി കാണുമോ? ആ, അതെന്തിലും ആവട്ടെ. പുള്ളിയെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ഈശ്വര, സ്ഥലം വിട്ടോ? ഏയ്, ഇല്ലില്ല. ആണ്ടേ, അവിടെയുണ്ട്. ആരുടെ ഫോണിൽ ചൊള്ളുന്നു. ആ, ഇനി അങ്ങേർക്ക് ഞാനറിയാത്ത കാമയ്ക്ക് വല്ലതും ഉണ്ടോ? യാ, അത് ഞാൻ അറ്റൻഡ് ചെയ്യാം. ഇല്ല, ആ ഡെലിവറി 26-നാണ്. ഓക്കെ, ബൈ. പുള്ളി ഫോൺ വെച്ചതും കാണുന്നത് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത എന്നെയാണ്. ആ, താൻ വന്നോ? എന്നോടാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് ഞാൻ. ഡോ, ഹാ, വാ, വന്ന് കിടക്കാം. അല്ല, പാല് നീ കുടിച്ചോ. ഓ, ആയിക്കോട്ടെ. ഏയ്, വെയിറ്റ് വെയിറ്റ്, എന്തോന്നാണേ ഇത്? പാല് കുടിക്കാൻ പറഞ്ഞാൽ അങ്ങ് കുടിക്കുക? എന്തൊരു അനുസരണം. എൻ്റെ മൈൻഡ് എന്നോട് പറയാണ് ശരിയല്ലേ എന്ന് ഞാനും ആലോചിച്ചു. അല്ല, അപ്പോൾ ഏട്ടന് വേണ്ടേ? വേണ്ട. ഹോ, ചാട. ആധികം ചിന്തിക്കാൻ നിന്നില്ല. കയ്യിലുള്ള പാൽ അപ്പോൾ തന്നെ ഒറ്റയടിക്ക് കുടിച്ചു. ഗ്ലാസ് അവിടെ വെച്ച് കട്ടിൽ കിടന്നു. അങ്ങേരെ അപ്പുറത്തും പുള്ളിയെപ്പറ്റി ചോദിക്കണമെന്നുണ്ട്. ചോദിച്ചാലോ? ആക്കി അറിയുന്നത് പേര് മാത്രമാണ്. വേണോ വേണ്ടേ എന്ന് ചിന്തി തലയിലിരുന്ന് തിറയാട്ടം നടത്താൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി കട്ടിലിൽ കിടന്ന് ഞാൻ ഞെളിപിരി കൊണ്ടു. വാട്ട് ഹാപ്പൻഡ്? ഹേ, ആരാത്? ഹോ, എൻ്റെ ഭർത്തു. ഞെളിപിരി കൊണ്ടത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അങ്ങേർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് സാരം. അത് ഒന്നുമില്ല. നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല. ഗോവിന്ദൻ കുട്ടി, അങ്ങേര് മിണ്ടുന്നില്ല. കിടന്നോ, ഉറക്കം വന്നോളൂ. ഏ, കഴിഞ്ഞ ഇതെന്തോന്ന് ഞാൻ വിചാരിച്ചു. ചേ, അങ്ങനെയൊന്നുമില്ല, ഒരു ചേർത്ത് പിടിക്കൽ. ഹേ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ അങ്ങേർക്ക് എതിരായിട്ട് തിരിഞ്ഞ് കണ്ണടച്ച് കിടന്നു. അല്പം കഴിഞ്ഞതും ഉറങ്ങി വരുന്ന ടൈമിൽ എന്തോന്ന് വയറിൽ കൂടി ഇഴയുന്നത് പോലെ അറിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ചുറ്റും ഇരുട്ടാണ്. വയറിൽ നോക്കിയപ്പോൾ എന്തോന്ന് ഇഴയുന്നു. അമ്മേ, പാമ്പ്! അലറാൻ വാ പൊന്തുന്നില്ല. അയ്യോ, എൻ്റെ വയർ സ്റ്റക്കായേ. കഴുത്തിൽ ചുഴിനിശ്വാസം മടിക്കുന്നത് അറിഞ്ഞതും ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നോക്കിയതേയുള്ളൂ, എൻ്റെ ചുണ്ട് എന്തിലോ കുടുങ്ങി. അയ്യോ, വലിക്കാൻ കിട്ടുന്നില്ല. ആരോ കടിക്കുന്നുണ്ട് എൻ്റെ ചുണ്ട്. നുണയുന്നുണ്ട് കൂടെ. ഒന്നിത്തള്ളി മാറ്റാൻ നോക്കി. ഈശ്വര, ഇതെന്താ പാർക്കലോ? മാറുന്നില്ലല്ലോ. എൻ്റെ ദേവിയേ, എൻ്റെ അമ്മോ, ഞാൻ എന്താ ഉരുണ്ടും പറയുന്നു. അല്ല, എന്നെ മറിച്ചിട്ടതാ.
എൻ്റെ അമ്മോ, ഞാൻ എന്താ ഉരുണ്ട് പറയുന്നു? അല്ല, എന്നെ മറിച്ചിട്ടതാ. ആരുടെ അത്? ഏ, എൻ്റെ ഭഗവാനെ, ശ്വാസം മുട്ടുന്നു. ഞാനിപ്പോൾ ചാകുമേ. വിട്, വിടടോ. മൈൻഡിൽ പറഞ്ഞ് തീർന്നതും വിട്ടു. ഹാവു, ആശ്വാസമായി. ചോട്ടു, ഒരു നിമിഷം ഞാൻ വിട്ട ശ്വാസം എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വന്നു. ചോട്ടാപ്പി, ആരേ ഇട്ടത്? എൻ്റെ ഇരട്ട പേര് വിളിക്കുന്നേ. എവിടെ എൻ്റെ കെട്ടിയോൻ? ഞാൻ കട്ടിൽ അങ്ങനെ പരതി. അയ്യോ, കാണുന്നില്ല, അങ്ങനെ കാണുന്നില്ല. ചോട്ടാപ്പി, ആരേ തപ്പുന്നേ? ചെവിയിൽ വന്നിരിക്കുന്ന ചുടുനിശ്വാസം. ഞാനാണല്ലാകെ നിറച്ച് പണ്ടാരം അടങ്ങി. നിന്റെ ഹുബി ഇവിടെ ഉള്ളപ്പോൾ മോൾ എന്തിനാ തിരയുന്നേ? അത് കേട്ടതും എൻ്റെ കണ്ണും മിഴിഞ്ഞു വന്നു. അപ്പോൾ അങ്ങേര് എൻ്റെ മേത്ത് കയറി കിടക്കുകയാണ്. ഇരുട്ടത്ത് കണ്ണും കാണുന്നില്ല. കുതിരാൻ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷെ അങ്ങേര് വിടുന്നില്ല. അല്ല, ഇത്രയും നേരം കാട്ടുപോത്തിൻ്റെ സ്വഭാവമായിരുന്നല്ലോ, ഇപ്പോൾ എന്താ പറ്റിയേ? ഇങ്ങേരിനി അന്യനാണോ എന്തോ? ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. വിട്. ഹേയ് ഹേയ് ചോട്ടാപ്പി, എന്തിനിങ്ങനെ കുതിർന്നേ? അങ്ങേര് മൂക്കിൽ ഉരസിക്കൊണ്ട് ചോദിച്ചു. കുതിരാതെ പെണ്ണെ, അടങ്ങി നിൽക്ക്. ഇയാൾ ഇങ്ങനെ കിടന്നാൽ ഞാൻ ശ്വാസം മുട്ടിച്ചാകും. പെട്ടെന്നാണ് ഞങ്ങൾ കിടക്കുന്ന ഭാഗത്തെ പെട്ടിലാൻ ബോണായത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ കാണുന്നത്. എൻ്റെ മുഖത്തിന് ഒരു നൂലയുടെ വ്യത്യാസത്തിലാണ് അങ്ങയുടെ മുഖം. എന്താ ചോട്ടു പെണ്ണെ, പേടിച്ചോ? ഞാനല്ലേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അത് ചോട്ടു, എന്നെ അങ്ങനെ വിളിക്കല്ലേ. അതെന്താ? എനിക്കിഷ്ടമല്ല അത്. അതെന്താ? അത് എൻ്റെ ഇരട്ടപ്പേരാ. ആണോ? ആ, ഇതെന്തുക്കോ അഭിപ്രായം? എൻ്റെ ഇരട്ടപ്പേര് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീളം കുറഞ്ഞ എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ കളിയാക്കാൻ വിളിക്കുമ്പോൾ അവർ വിളിക്കുന്ന പേര് അത് തേണ്ടികൾ. കല്ലെറിഞ്ഞു ഓടിക്കും ഞാൻ. എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഇങ്ങനെ നിൻ്റെ മുഖം കാണാൻ എന്ത് രസമാണ് ചോട്ടാപ്പി, ബലൂൺ പോലെ. വിട്, എന്നെ തൊടണ്ട. അതെങ്ങനെ ഭാര്യയെ നിന്നെ തൊടാണ്ടേ നിൽക്കാം? നിങ്ങൾക്ക് എന്നെ പിടിച്ചില്ലല്ലോ, ഞാൻ പിടിച്ചോണ്ട് നിൽക്കല്ലേ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമല്ലല്ലോ, ഒന്നും വിണ്ണുന്നില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ആളെന്നെ നോക്കി കിടക്കുകയാണ്. നീ എന്താ വിചാരിച്ചേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടേണ്ട കല്യാണം കഴിച്ചു തന്നോ? ഏ, അപ്പോൾ നിന്നെ കണ്ട് ഇഷ്ടമായിട്ട് തന്നെ അടി ഞാൻ നിന്നെ കെട്ടിയത്. വാട്ട് ദ ഹെൽ, ഇതൊന്നും അറിയാത്ത ഞാൻ മൺചിറ സ്ക്വയറിൽ വെച്ചാണ് നിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. അതും ഒരു വർഷം മുന്നേ. ഒരു വർഷമോ? ആ, എന്നിട്ട് സാരി എടുത്ത് ഒരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിൻ്റെ ക്യൂട്ട്നെസ് കാണാൻ എന്തൊരു ഭംഗിയാ. കല്ലായിരുന്ന എൻ്റെ ഹൃദയത്തെ ഒരു നിമിഷം കൊണ്ട് നീ റോസാപ്പൂ പോലെ ആക്കിയില്ലേ. ഞാനോ? ഇഷ്ടമായി, അന്ന് കണ്ടപ്പോഴേ ഇഷ്ടമായി. പക്ഷേ അർഹതയുണ്ടോ? ഞാനൊരു രണ്ടാം കെട്ടുകാരനല്ലേ. അതിന് ഇപ്പോൾ നിങ്ങൾ എൻ്റെ കെട്ടിയോനല്ലേ. പക്ഷേ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. അതാ ബ്രോക്കർ വഴി നിന്നെ ഞാൻ കല്യാണം ആലോചിച്ചു വന്നത്. നീ പുരന്നിറിഞ്ഞ് നിൽക്കായിരുന്നത് കൊണ്ട് എനിക്ക് നിന്നെ ഈസിയായി കിട്ടി. ഹാ, എത്ര നിസാരം. രണ്ടാം കെട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇത് മുടക്കാൻ വേണ്ടി ഞാൻ കളിച്ച കളി. പട്ടിണി കിടന്നിട്ടും ഒഴിയാത്ത സാധനം. ഞാൻ നിന്നോടിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് നീ പേടിക്കേണ്ട, ഞാൻ അന്യനൊന്നുമല്ല. അയ്യയ്യോ, ഞാൻ ആത്മഹത്യ ഇങ്ങനെ കേട്ടോ, ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. പഴയ കാര്യം ആലോചിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ നാളെ തന്നെ നമ്മൾ പോകും. അപ്പോൾ എൻ്റെ പെണ്ണെ, ഞാനൊന്ന് അറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. അങ്ങേരെ കവളിൽ ഒരു ഉമ്മയും തന്ന് എന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നു. എന്തോ ആ നെഞ്ചിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുന്നു. അങ്ങേര് കാലിൻ്റെ മേളിലാണ്. ഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ല. എൻ്റെ കാലത്ത് അങ്ങയുടെ അരയിൽ വെച്ചു. എന്നോടാ കളി. ചിരിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നു.